നടപടിയാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക കാലമില്ല കേട്ടോ. അതിനിടയ്ക്കിൽ ഈ ഇന്ത്യ മുന്നണി എന്നുള്ളത് ഒരു രൂപത്തിൽ പോലും ആയിട്ടില്ല എങ്കിൽ ഇനി എങ്ങനെയാണ് ഒരു വിശാലമായ അർത്ഥത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതും? സീറ്റ് ഷെയറിംഗ് നേരത്തെ തന്നെ നടത്തണമെന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടതാണ്. എങ്ങനെയായിരിക്കണം സീറ്റ് ഷെയറിംഗ് എന്ന് അതിപ്പോൾ തന്നെ തീരുമാനിക്കണമെന്ന്, മമതയും അത് ആവശ്യപ്പെട്ടതാണ്. എങ്ങനെയായിരിക്കും സീറ്റ് ഷെയറിംഗ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന്. ആം ആദ്മി പാർട്ടിയും അതേക്കുറിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പറഞ്ഞതാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തിരക്കും ഒറ്റയ്ക്ക് ബി ജെ പിയെ നേരിടുവാനായിട്ട് കോൺഗ്രസ് ചാടി പുറപ്പെട്ടതും അതുകൊണ്ട് ഇതെല്ലാം നീണ്ടു പോവുകയായിരുന്നു. ഒരു യോഗം വിളിച്ചിട്ട് തന്നെ ഇപ്പോൾ എത്രയോ ദിവസങ്ങളായി. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ നാളത്തെ യോഗം മാറ്റിവെച്ചു എന്നതുകൊണ്ട് മാത്രം ഇന്ത്യ മുന്നണിയെ എഴുതി തള്ളണോ? മുന്നണി രാഷ്ട്രീയം ശ്രീ മഞ്ജുഷ് ഒരു കലയാണ്. ആ കല ഏറ്റവും ചാരുതയോടുകൂടി പയറ്റിയ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. കേരളമൊക്കെ മുന്നണി രാഷ്ട്രീയം എത്രയോ പരീക്ഷിച്ച്, യു ഡി എഫ് എൽ ഡി എഫ് സംവിധാനങ്ങൾ പരീക്ഷിച്ചതിന് ശേഷമാണ് വിജയകരമായ ഒരു മുന്നണി സംവിധാനം ദേശീയ തലത്തിൽ പരീക്ഷിച്ചത്. അതിനെനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അല്ല മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും അതിൻ്റെ നേതാവ് അതൽ ബിഹാരി വാജ്പേയും തന്നെയാണ് മുൻകൈയെടുത്തത്. ആദ്യത്തെ എൻ ഡി എ പരീക്ഷണം അതൽ ബിഹാരി വാജ്പേയുടെ നേതൃത്വത്തിൽ വന്ന ആ പരീക്ഷണം ജനതാ പരീക്ഷണത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടൊരു പരീക്ഷണമാണ്. ആ എൻ ഡി എ മുന്നണിക്ക് വാജ്പേയിയുടെ 13 ദിവസത്തെ സർക്കാരും 13 മാസത്തെ സർക്കാരും വീണതിന് ശേഷം പിന്നീട് 5 വർഷത്തെ സാമാന്യം സ്ഥിരതയുള്ള ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ അതിൽ യാതൊരു രീതിയിലും ചേരില്ല എന്ന് കരുതാവുന്ന ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ വളക്കൂറുള്ള മണ്ണായ തമിഴ്നാട്ടിൽ നിന്നും AIADMK ജനതയുടെ പാർട്ടിയെ ഒരുമിച്ച് കൂട്ടി, ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലുങ്ക് ദേശത്തെ കൂട്ടി, അപ്പം രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് പ്രത്യയശാസ്ത്രത്തിൽ കടുംപിടുത്തം പിടിക്കാതെ ഒരു വിശാലമായ അർത്ഥത്തിൽ നാഷണൽ അജണ്ട ഫോർ ഗവർണൻസ് എന്ന രൂപത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയം അവിടെ കൊണ്ടുവന്ന് വിജയകരമായി BJP പയറ്റിയ ഒരു തന്ത്രം തന്നെയാണ് തീർച്ചയായിട്ടും UPA 1 UPA 2 മുന്നണി രാഷ്ട്രീയം മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് പയറ്റിയത്, 2004 മുതൽ 2014 വരെയുള്ള കാലത്ത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഈ കാര്യം, നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്ന ഹിന്ദി ഹൃദയഭൂമിയിലെ കോൺഗ്രസിൻ്റെ പരാജയവും INDA മുന്നണിയുടെ ഇനിയുള്ള സാധ്യതകളും പരിശോധിക്കാനാണല്ലോ. ഓർക്കണം, ഇപ്പം ഇവർ മുന്നണി യോഗം വിളിച്ചു. കോൺഗ്രസ് ചെയ്ത ഏറ്റവും തെറ്റെന്ന് പറയുന്നത് ഘടകകക്ഷികളുടെ മൂടും മനസ്സും അറിയാതെ പെട്ടെന്ന് ഏകപക്ഷീയമായി ഒരു മുന്നണിയുടെ വിശാലമായ യോഗം, അതും ഷോർട്ട് നോട്ടീസിൽ വിളിച്ചു എന്നതാണ് കാട്ടിയ ഒന്നാമത്തെ അബദ്ധം. അതുമാത്രമല്ല, രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. 39 സീറ്റുള്ള തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ ഇല്ലാതെ, 42 സീറ്റുള്ള പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും ഇല്ലാതെ, 37 സീറ്റുള്ള ബീഹാറിലെ നിതീഷ് കുമാർ ഇല്ലാതെ, 80 സീറ്റുള്ള ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ് ഇല്ലാതെ എന്ത് ഇന്ത്യ മുന്നണി? അപ്പൊ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, ഇവരെല്ലാം ഉണ്ടല്ലോ കോർഡിനേഷൻ കമ്മിറ്റിയിൽ, ഇവരെല്ലാം ഉള്ളതാണ്, ഇവരുടെ പ്രതിനിധികൾ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് ഇവരില്ല എന്ന് പറയുന്നത് എന്താ? പാർലമെന്റിലെ കക്ഷികളുടെ, പാർലമെന്ററി പാർട്ടിയുടെ നേതാക്കളുടെ യോഗം എന്ന രീതിയിൽ നാളത്തെ യോഗം, 6 ഡിസംബർ യോഗം പരിമിതപ്പെടുത്തേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു മുഖം നഷ്ടപ്പെടലാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുഖമല്ല, കോൺഗ്രസിന്റെ മുഖമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ നാളത്തെ യോഗം എന്ന് പറയുന്ന ഒരു മുഖം രക്ഷിക്കൽ മാത്രമാണ്. ഈ പാർലമെന്റ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു യോഗം നടത്തുന്നു. അത് ഇന്നും ഈ ഫ്ലോ ഇന്നും ഫ്ലോ അങ്ങനെ ഒരു യോഗം നടന്നിരുന്നു പാർലമെന്റിൽ, ഈ ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗം. പക്ഷേ അത് അതിലും എല്ലാവരും പങ്കെടുത്തിട്ടില്ല, അതിലും SPയുടെ പ്രതിനിധി പോയിട്ടില്ല. അപ്പോൾ പിന്നെ അതിന് സമാനമായ ഒന്ന് തന്നെയാണ് നാളത്തെ, അല്ലേ മഞ്ജുഷ്? എല്ലാ അർത്ഥത്തിലും ഒരു മുഖം രക്ഷിക്കലാണ്. പക്ഷേ മുഖം രക്ഷിക്കലിനുപരിയായി ഇതൊരു സാധ്യതയായി ഇന്ത്യ മുന്നണിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കാരണം കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും കാരണവശാൽ, ആർഗ്യുമെന്റിന് വേണ്ടി പറയുകയാണ്, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വിജയ പതാക അണിഞ്ഞിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു വിലപേശൽ? ഇനിയിപ്പം തിരിച്ച് കോൺഗ്രസിനെതിരെ ഘടകകക്ഷികൾ ശക്തമായ വിലപേശലിനെ നിന്നേക്കാം. പക്ഷേ കുറച്ചുകൂടി യാഥാർത്ഥ്യ അധിഷ്ഠിതമായി കോൺഗ്രസിന് പ്രവർത്തിക്കാനുള്ള, INDA മുന്നണിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അന്തരീക്ഷം വരികയാണ്. ഓർക്കുക, രാജസ്ഥാനിൽ കേവലം 1.6% വോട്ട് വ്യത്യാസമാണ് കോൺഗ്രസും BJP തമ്മിലുള്ളത്.
അങ്ങനെ വരുമ്പോൾ ഈ അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 12 ഏതാനും റിബലുകളുണ്ട് എന്ന് സമ്മതിക്കുന്നു. ബി ജെ പി റിബലുകളുണ്ട്, അവർ വസന്ത രാജ്യയോടെ കൂറ് പുലർത്തുന്നവരാണ്, അത് സമ്മതിക്കുന്നു. എങ്കിൽ പോലും അവിടെ ബഹുജൻ സമാജ് പാർട്ടിക്കും ആം ആദ്മി പാർട്ടി, ആം ആദ്മിയോട് മത്സരിച്ചില്ല, ആം ആദ്മി പാർട്ടിക്കും സമാജ്വാദി പാർട്ടിക്കും ഏതാനും പോക്കറ്റുകളുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പോലും ചെറിയ ചില മേഖലയിൽ പോക്കറ്റുകളുണ്ട്. ഓർക്കൂ, കേരളത്തിൽ ഈ എൻ സി പിയുടെ നേതാക്കൾക്ക് അല്ലെങ്കിൽ ആകെ ഒരാൾ മാത്രമുള്ള ആരാണ് കോൺഗ്രസ് എസിന്റെ കടന്നപ്പള്ളി രാമചന്ദ്രന് സീറ്റ് കൊടുക്കാൻ തയ്യാറാവുകയും മന്ത്രിസ്ഥാനത്തെ കൊണ്ടുവരാൻ തയ്യാറാകുകയും ചെയ്തുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്ത സി പി എമ്മിന്റെ നിലപാടും നോക്കൂ. അതുകൊണ്ട് തീർച്ചയായും മുന്നണി രാഷ്ട്രീയം അല്ല, കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാര് പറഞ്ഞു? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് ഷെയർ ഇറങ്ങി വരുമ്പോൾ കോൺഗ്രസ് അതിന് തയ്യാറാവില്ല എന്നാരെങ്കിലും പറഞ്ഞു? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു പ്രതലത്തിലാണല്ലോ നടക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലയിൽ എന്തിന് മറ്റു പാർട്ടികൾക്ക് വിട്ടുകൊടുക്കണം എന്ന ആലോചനയായിരുന്നു അവിടെ. അത് മാത്രമല്ല, ഇങ്ങനെയൊരു സഖ്യം എന്ന് പറയുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം കണ്ട് ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല ആകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമല്ലേ? മഞ്ജുഷ്, വലിയ മത്സരങ്ങൾക്ക് മുമ്പേ പരിശീലന മത്സരം എന്നൊരു കാര്യമുണ്ട് അല്ലേ? ഒരു ടെസ്റ്റ് മത്സര പരമ്പരയ്ക്ക് മുമ്പ് മത്സരം വേണമെന്ന് എസ് പി പോലും പറഞ്ഞിരുന്നില്ല. അല്ല, സീറ്റ് പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണ് എസ് പി ഇപ്പൊ ഈ പറയുന്നത്. അവര് സീറ്റ് ഷെയറിംഗിന് അല്ലല്ലോ ആവശ്യം ഉന്നയിച്ചിരുന്നു, ആവശ്യം ഉന്നയിച്ചിരുന്നു. മധ്യപ്രദേശിൽ എസ് പി ആവശ്യം ഉന്നയിച്ചതാണ്, ഉണ്ട്, എസ് പി ആവശ്യം ഉന്നയിച്ചതാണ്. അല്ല മഞ്ജുഷ, അത് സീറ്റ് നിർണയത്തിന്റെ ഒരു മുക്കാൽ ഭാഗം കഴിയുമ്പോഴാണ് അങ്ങനെ. മധ്യപ്രദേശിൽ സീറ്റ് നൽകാമെന്ന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞതുമാണ്, പക്ഷെ കമൽനാഥ് എതിർക്കുകയായിരുന്നു. ഈ കമൽനാഥിന് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്നതാണ് മഞ്ജുഷ. ഹൈക്കമാൻഡ് കമൽനാഥിന് ഫ്രീ ഹാൻഡ് കൊടുത്തു, അതോടുകൂടി കമൽനാഥ് തീരുമാനിക്കുന്നു അങ്ങനെ സീറ്റ് ഷെയറിംഗ് വേണ്ട എസ് പി യുമായിട്ടെന്ന്. അല്ല, കമൽനാഥിന് മാത്രമല്ല, രേവന്ത് റെഡ്ഡിക്കും ഫ്രീ ഹാൻഡ് കൊടുത്തു, അതിന്റെ ഗുണമുണ്ടായി. ശരിയാണ്, പക്ഷേ തെലങ്കാനയിൽ കൊടുക്കുന്നത് പോലെ അല്ല മധ്യപ്രദേശിൽ കൊടുക്കുന്നത്. ഇവിടെ മറ്റേ പിന്നെ മഞ്ജുഷ്, അല്ല ശരി ശരി, ശ്രീമോഹൻ മുഖീസ്, ഈ മഞ്ജുഷ്, ഈ മധ്യപ്രദേശിലെ കാര്യം, അവിടുത്തെ ആന്റി ഇൻകംബൻസി മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് നമുക്ക് ഒരു വളരെ നിഷ്പക്ഷമായി നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. കാരണം 10% വോട്ട് ഷെയറിന്റെ വ്യത്യാസമാണുള്ളത് കോൺഗ്രസും ബി ജെ പി തമ്മിൽ. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന് പിടിച്ചു നിൽക്കാനായി ഒരു പരിധിവരെ, കാരണം കേവലം 1.7% വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഛത്തീസ്ഗഡിൽ 2% വ്യത്യാസം മാത്രമേ ഉള്ളൂ, അവിടെയും പിടിച്ചു നിൽക്കാനായി. ആന്റി ഇൻകംബൻസിയുടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടേണ്ട മധ്യപ്രദേശിൽ കാര്യമായ പടലപിണക്കങ്ങൾ അവിടെ ഇല്ലായിരുന്നു. ഓർക്കണം, ചെറിയ പൊട്ടലും ചേറ്റിലും ഉണ്ടായിരുന്നു, പക്ഷേ ഏതാണ്ട് ഒരു ഫ്രീ ഹാൻഡ് തന്നെയാണ് കൊടുത്തത് കമൽനാഥിന്. പക്ഷേ അവിടെ 10% വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ് പാർട്ടിയും, ബഹുജൻ സമാജ് പാർട്ടി കോലീഷൻ പാർട്ടി അല്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും ഏതാനും സീറ്റുകളിൽ വ്യത്യാസമുണ്ടാക്കാമായിരുന്നു. 15 മുതൽ 20 സീറ്റുകൾ വരെ വ്യത്യാസമുണ്ടാക്കാമായിരുന്നു. ഒരു 3 മുതൽ 4 വരെ വോട്ട് കൊണ്ടുവരാൻ കഴിയുന്ന പാർട്ടികൾ തന്നെയാണ് ചെറു പാർട്ടികൾ, പ്രത്യേകിച്ചും മധ്യപ്രദേശിന്റെ വടക്കൻ മേഖല, ഉത്തർപ്രദേശുമായി പിന്നെ അതിർത്തി പങ്കിടുന്ന ചമ്പൽ മേഖലയെല്ലാം, അവിടെയെല്ലാം സീറ്റുകൾ വലിയ തോതിലില്ലെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ അതിലുള്ള അസംതൃപ്തിയാണ് അഖിലേഷിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ ഇത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്, ഈ യോഗം മാറ്റിവെക്കേണ്ടി വന്നത് ഈ നേതാക്കളുടെ ബഹിഷ്കരണ ഭീഷണി കൊണ്ട് തന്നെയാണ്? അതല്ലാതെ ഈ പറയുന്നതുപോലെ യോഗം മാറ്റിവെച്ചത് അവരുടെ അസൗകര്യം കാരണമാണ്? ഈ കോർഡിനേഷൻ കമ്മിറ്റി തൽക്കാലം യോഗം വിളിച്ചിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് പ്രധാന നേതാക്കൾ, അധ്യക്ഷന്മാർ ഇരിക്കാം എന്നുള്ളതാണെന്ന് അതിൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. എന്താ അസൗകര്യമൊക്കെ ഒരു പുകമറയല്ലേ, രാഷ്ട്രീയമല്ലേ പൊതുവേ നമ്മൾ പറയുന്ന കാര്യമാണ്. എം കെ സ്റ്റാലിന്റെ കാര്യത്തിൽ അസൗകര്യം വളരെ വ്യക്തമാണ്. മദ്രാസിൽ വലിയ ചെന്നൈ പട്ടണം മുഴുവൻ ജലപ്രളയത്തിൽ മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എം കെ സ്റ്റാലിന് മുഖ്യമന്ത്രി കസേരയിൽ നിന്നും അല്പസമയത്തേക്കെങ്കിലും മാറി നിൽക്കാനാവില്ല. മമതാ ബാനർജി മുൻകൂട്ടി ഉള്ള പരിപാടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഒഴുക്കൻ മട്ടിലുള്ള പ്രയോഗമാണ്. അഖിലേഷ് യാദവിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഇതിൻ്റെ മുഴുവൻ നെടുനായകത്വം വഹിക്കുന്ന നിതീഷ് കുമാറിന് മാറി നിൽക്കണമെങ്കിൽ ഐ എൻ ഡി എ കക്ഷി സെറ്റായിട്ടില്ല എന്ന് പറയാം. ആ സിമെന്റ് പൂർണ്ണമായി സെറ്റായിട്ടില്ല. അതിനുള്ള ഒന്നാന്തരം അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുമ്പിൽ ഉണ്ടായിരുന്നത്, ഘടകകക്ഷികൾ മുമ്പിലുണ്ടായിരുന്നത്. ഐ എൻ ഡി എ മുന്നണി അത് സ്വീകരിക്കുന്നതിന് പകരം അത് എന്താ പറയുക, അത് വളരെയധികം നാനാവിധമാക്കി കളഞ്ഞു എന്നതാണ് സത്യം. എന്നാൽ റീഗ്രൂപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് കോൺഗ്രസിനും മറ്റ് പിന്നെ ഘടകകക്ഷികൾക്കും പരസ്പരം ഏകോപനത്തോടുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള ഈ വോട്ട്